ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5:1 നാം കാണുന്നു. ബെഥസ്ദ കുളക്കടയിൽ കിടന്ന 38 സുഖം പ്രാപിപ്പാൻ ആഗ്രഹിച്ചിട്ടും സൗഖ്യം ലഭിക്കാതെ ഇരുന്ന ഒരു തളർവാദക്കാരൻ്റെ സൗഖ്യത്തിൻ്റെ കഥയാണ്. യേശുതമ്പുരാൻ ആ കുളക്കരയിലേക്ക് ചെല്ലുകയും അവനോട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയും അപ്പോൾ അവൻ എനിക്ക് സുഖമാകാൻ മനസ്സുണ്ട്, പക്ഷേ ഈ കുളം കരങ്ങുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ല എന്നുള്ള നിസ്സഹായവസ്ഥ യേശുവിനോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ യേശുതമ്പുരാൻ അവനോട് പറയുന്നു, നീ നിൻ്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോയിക്കൊള്ളുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5:2 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നാം കാണുന്നത്. യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. 38 തൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി കുളം കലങ്ങുന്നത് കാത്തു കിടക്കുകയും എന്നാൽ ഇത്രയും ദീർഘമായ വർഷങ്ങൾ അവിടെ കാത്തു കിടന്നിട്ടും സൗഖ്യം പ്രാപിക്കുവാൻ കഴിയാതിരുന്ന ഒരു രോഗിയുടെ അടുക്കലേക്ക് യേശുതമ്പുരാൻ സമനസാലെ കടന്നു ചെല്ലുകയാണ്. അവനോട് ചോദിക്കുന്നു, നിനക്ക് സുഖമാകുവാൻ മനസ്സുണ്ടോ? അവൻ ഉത്തരം പറയുന്നതാകട്ടെ, യജമാനനെ, ഞാൻ സുഖപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടെ കുളത്തിലിറങ്ങുവാൻ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പായി മറ്റൊരുത്തിനിറങ്ങുന്നത് മൂലം എനിക്ക് ഇതുവരെയും സുഖപ്പെടുവാനായിട്ട് സാധിച്ചിട്ടില്ല. 38 പറയുമ്പോൾ നാം കണക്ക് കൂട്ടി നോക്കിയാൽ മാസത്തിൽ ഒരിക്കൽ ദൂതൻ വന്ന് ഈ കുളം കലക്കാറുണ്ട്. അങ്ങനെ 1 12 456 ഈ കുളം കലങ്ങിയിട്ടും അവൻ അതിലിറങ്ങുവാനോ അവനെ അതിലിറക്കുവാനോ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. ഒരുപക്ഷേ അവൻ സുഖപ്പെടുവാൻ തീവ്രമായി ആഗ്രഹിച്ച് ആ കുളക്കരയിലെത്തി പല പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഇനിയും തനിക്ക് സുഖപ്പെടുവാനുള്ള സാധ്യതകൾ ഇല്ല. കാരണം തന്നേക്കാൾ ആരോഗ്യമുള്ളവരും തന്നേക്കാൾ കായികമായ ചലന സ്വാതന്ത്ര്യമുള്ളവരും ഉള്ളതുകൊണ്ട് അവൻ ഇഴഞ്ഞ് അവിടെ ചെല്ലുമ്പോഴേക്കും അതിനു മുമ്പായി ഒരുവൻ അതിലിറങ്ങിക്കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നോട് തന്നെ ഒരു നിസ്സഹായ മനോഭാവവും നിരാശയും ഉണ്ടായിട്ട് ആ കുളക്കടവിലെ ജീവിതം അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു കാണും. മനഃശാസ്ത്രത്തിൽ സ്റ്റോക്ക്ഹോം സിൻഡ്രം എന്ന് പറയുന്ന ഒരു തത്വമുണ്ട്. അതായത്, സ്റ്റോക്ക്ഹോം എന്ന പട്ടണത്തിൽ കൊള്ളക്കാർ ഒരു ബാങ്ക് കൊള്ളയടിക്കുവാൻ തക്കവണ്ണം ബാങ്കിലേക്ക് പ്രവേശിച്ചു. ബാങ്കിലെ ജീവനക്കാരെ എല്ലാം ബന്ദികളാക്കി. ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ബാങ്ക് ജീവനക്കാരെ മോചിപ്പിക്കുവാൻ തക്കവണ്ണം പോലീസ് അധികൃതർ അവിടെ എത്തുന്നത്. അപ്പോഴേക്കും ഈ കൊള്ളക്കാരും
ബാങ്കിലെ ജീവനക്കാരൻ തമ്മിലൊരു സൗഹൃദത്തിലായിരുന്നു. അവർക്ക് ഭക്ഷണം വേണ്ടപ്പോൾ ഭക്ഷണം കൊടുക്കുകയും വെള്ളം ആവശ്യപ്പെടുമ്പോൾ വെള്ളം കൊടുക്കുകയും അവരുമായിട്ട് ചീട്ട് കളിക്കുകയും അവരുമായി സൗഹൃദ സംഭാഷണത്തിലൊക്കെ ഏർപ്പെടുകയും ചെയ്ത് അവസാനം ആ ബാങ്ക് ജീവനക്കാരുമായി ഈ കൊള്ളസംഘത്തിലുള്ളവർ സൗഹൃദത്തിലായി. പോലീസ് അധികൃതർ ബാങ്ക് ജീവനക്കാരെ മോചിപ്പിക്കുവാൻ വരുമ്പോൾ അവർ പറയുകയാണ്, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, നിങ്ങളിതിൽ ഇടപെടേണ്ട എന്ന്. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ചില കാര്യങ്ങളോട് ചില ദിവസങ്ങൾ കൊണ്ട് താതാത്മ്യപ്പെടും. അത് തിന്മയായാലും നന്മയായാലും അതുമായി സമരസപ്പെടുന്നതായ ഒരു പ്രത്യേകത മനുഷ്യനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ നടമാടുന്നതായ പല തിന്മകളോടും മനുഷ്യൻ പ്രതികരിക്കാത്തതിൻ്റെ കാരണവും. ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് അവൻ അതുമായി സമരസപ്പെട്ടിട്ട് അവൻ അതുമായി പൊരുത്തപ്പെട്ട് അവൻ അതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. തിന്മ കാണുമ്പോൾ ആദ്യം പ്രതികരിച്ചിരുന്നവർ പിന്നെ അത് തിന്മയല്ലാതായി സ്വീകരിക്കുകയും അതിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്യാറുണ്ട്. ഇതിനെയാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രം എന്ന് പറയുന്നത്. ഒരുപക്ഷേ ഈ തളർവാദക്കാരനെ സംബന്ധിച്ചിടത്തോളവും അവിടുത്തെ കിടപ്പും അവിടുത്തെ ജീവിതവും അവൻ പൊരുത്തപ്പെട്ട് അതുമായി സമരസപ്പെട്ട് മുന്നോട്ട് പോയി കാണണം. പിന്നീട് അവനുശേഷം പിന്നീട് ആ കുളത്തിൽ ഇറങ്ങുവാൻ തക്കവണ്ണം വ്യഗ്രതയോടെ വരുന്നതായ രോഗികൾ പലപ്പോഴും അന്വേഷിക്കുന്നത് ഇതിനു മുമ്പ് ആരൊക്കെ ആ കുളത്തിൽ ഇറങ്ങി സുഖപ്പെട്ടിട്ടുണ്ടാവും, തനിക്ക് മുമ്പായി വന്നവർ ആരൊക്കെയാണ്, ഇങ്ങനെയൊക്കെ അന്വേഷിക്കും. അപ്പോൾ പലരും പറയും, ഇതാ ആ വ്യക്തി അവിടെ കിടക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഞങ്ങൾ വരുമ്പോൾ അവനവിടെ ഉണ്ട്. അവനോട് ചോദിച്ചാൽ അവൻ വ്യക്തമായിട്ട് പറയും, എപ്പോഴാണ് ഈ കുളം കരങ്ങുന്നത്, അത് രാത്രിയിലാണോ പകലാണോ, എത്ര ദൈർഘ്യം ഈ കലക്കലുണ്ടാകും, ഏത് ഭാഗത്തു നിന്ന് ഇറങ്ങുന്നതാണ് എളുപ്പം, എങ്ങനെ ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ കുളത്തിലേക്ക് ചെല്ലുവാൻ കഴിയുന്നത്, ഇങ്ങനെയുള്ളതായ വിവരങ്ങളൊക്കെ ശേഖരിക്കുവാൻ പലരും ഒരുപക്ഷേ ഇവനെ സമീപിച്ച് കാണും. കുറേ നാളുകളായി അവിടെ കിടന്ന് അതുമായി സമരസപ്പെട്ടതായ ഈ മനുഷ്യൻ ഇങ്ങനെ വരുന്നതായ രോഗികൾക്കൊക്കെ കൃത്യമായി വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒരുപക്ഷേ അവർ കൊടുക്കുന്നതായ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ച് സുഖപ്പെട്ടവർ മടങ്ങിപ്പോകുമ്പോൾ താങ്കൾ പറഞ്ഞു തന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആദ്യമേ ഈ കുളത്തിൽ ഇറങ്ങുവാൻ കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവന് നന്ദിയും സമ്മാനവും ഒക്കെ കൊടുത്ത് പോകുമ്പോൾ ഒരുപക്ഷേ അവനതുമായി പൊരുത്തപ്പെട്ട് കാണണം. ഇങ്ങനെ മനുഷ്യരിന്ന് പലപ്പോഴും പല സാധ്യതകൾ രക്ഷപ്പെടുവാനും നന്മയിലേക്ക് വളരുവാനുമുള്ളപ്പോൾ തന്നെ പാപത്തിൻ്റെയും തിന്മയുടെയും ഫലം അനുഭവിച്ച് അതുമായി പൊരുത്തപ്പെട്ട് പോവുകയാണ്. ഇവിടെ യേശുതമ്പുരാൻ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട് ചോദിക്കുന്നത്, നിനക്ക് സുഖമാകുവാൻ മനസ്സുണ്ടോ എന്നാണ്. ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പായി മാനസികമായി ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണല്ലോ. നീ 38 വർഷമായി ഇവിടെ കിടന്നിട്ടും നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയാതെ വന്നു. എന്നാൽ ഈ ദീർഘമായ കാലയളവിൽ നീ ഈ സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് യേശുതമ്പുരാൻ അവനോട് ചോദിക്കുന്നത്, നിനക്ക് സുഖമാകുവാൻ മനസ്സുണ്ടോ? ഇവിടെ മറ്റാരും ആവശ്യപ്പെടാതെ തന്നെയാണ് അവൻ്റെ സൗഖ്യത്തിനായി യേശുതമ്പുരാൻ അവൻ്റെ അടുക്കിലേക്ക് വരുന്നത്. പക്ഷെ അവൻ പറയുന്നതാകട്ടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്, യജമാനനെ, കുളം കലങ്ങുമ്പോൾ ആ വെള്ളത്തിൽ ആദ്യമായി ഇറങ്ങുന്നവനാണല്ലോ സുഖപ്പെടാറുള്ളത്, എന്നാൽ എന്നെ സുഖപ്പെടുത്തുവാൻ ഒരു സ്നേഹിതരാകട്ടെ സഹായത്തിന് ഇല്ല എന്നുള്ള പരിഭവമാണ് അവൻ യേശുതമ്പുരാനോട് പറഞ്ഞത്. യേശു പറഞ്ഞു, ആരുമില്ലാത്തവർക്ക് ഉള്ളവനാണ് ഞാൻ, അതുകൊണ്ട് നീ നിൻ്റെ കിടക്ക എടുത്ത് നടന്നു പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ സൗഖ്യത്തോടും സന്തോഷത്തോടും യേശുതമ്പുരാൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവിടെ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിവർന്ന് നട്ടെല്ല് നിവർത്തി നിൽക്കുന്ന
ഏത് കാര്യത്തെയും തന്റെ ഇടത്തോട് കൂടി അഭിമരിക്കുക എന്നുള്ളതാണ് അഭികാമ്യമായിട്ടുള്ളത്. യേശുദമ്പരാൻ തന്നെ മറ്റൊരു സന്ദർഭത്തിലും മറ്റാരും ആവശ്യപ്പെടാതെ തന്നെ കൂനിയായ ഒരു സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് സംഭവങ്ങളിലും അവർ ആവശ്യപ്പെടാതെയോ മറ്റാരും ആവശ്യപ്പെടാതെയോ യേശുദമ്പരാൻ തന്നെ നേരിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. നട്ടെല്ല് നിവർത്തി നിന്നുകൊണ്ട് തിന്മയ്ക്കെതിരെ പ്രതികരിക്കുവാൻ, നട്ടെല്ല് നിവർത്തി നിന്നുകൊണ്ട് തൻ്റെ ഇടത്തോടെ കാര്യങ്ങളെ അവതരിപ്പിക്കുവാൻ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നതായ കഴിവിനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ദൂത് എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ക്രിസ്തുവിനെ പിന്തുടർന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നതായ പല സംഭവങ്ങളോടും എപ്രകാരമാണ് പ്രതികരിക്കേണ്ടത് എന്നും കൃത്യമായി ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരു സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം നടത്തുവാനിടയായിത്തീർന്നു. ആ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ കടന്നു വന്ന പല ചെറുപ്പക്കാരുടെയും കൈത്തണ്ടയിൽ ഒരു റബ്ബർ ബാൻഡ് കിടക്കുന്നതായിട്ട് കണ്ടു. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, WWJD, ഈ നാലക്ഷരമാണ്. അപ്പോൾ വിചിത്രമായി തോന്നിയതായ ഈ റബ്ബർ ബാൻഡ് കണ്ട് അച്ഛൻ അതിലൊരാളോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ പറഞ്ഞു തരികയാണ്, WWJD എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാട്ട് വുഡ് ജീസസ് ഡു എന്നാണ്. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പല സംഭവങ്ങളുമായിട്ട് ഞങ്ങൾ അഭിമുഖീകരിക്കപ്പെടുന്നതായ വേളയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തോട് എപ്രകാരമാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതായ സാഹചര്യമുണ്ടാകുമ്പോൾ ഞങ്ങൾ ഈ റബ്ബർ ബാൻഡിലേക്ക് നോക്കും. അതിലെഴുതിയിരിക്കുന്നത് വാട്ട് വുഡ് ജീസസ് ഡു, ഇപ്രകാരമുള്ളതായ സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ രക്ഷകനായ ജീസസ് എന്താണ് പ്രവർത്തിച്ചത്, എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതുപോലെ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ്, അതുമായി താതാത്മ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ റബ്ബർ ബാൻഡ് കൈത്തണ്ടയിൽ അണിഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. നാമും ചിന്തിക്കണം, അനേക വർഷങ്ങളായി യേശുവിനെ പിൻപറ്റുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പലതിനോടും സമരസപ്പെട്ട് പലതുമായി താതാത്മ്യപ്പെട്ട് നമ്മൾ ഇന്ന് ജീവിക്കുകയാണ്. രക്ഷയുടെ മാർഗവും രക്ഷയുടെ വഴിയും രക്ഷപ്പെടാനുള്ളതായ വിവിധങ്ങളായ സന്ദേശങ്ങളും നാം ധാരാളമായി കേട്ടുകൊണ്ടിരുന്നിട്ടും അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നതായ ഒരു ശൈലിയാണ് ഇന്ന് പല ആളുകളും സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ യേശുദമ്പുരാൻ പറയുകയാണ്, നട്ടെല്ല് നിവർത്തി നിൽക്കുക, തിന്മയ്ക്ക് എതിരെ തൻ്റെ ഇടത്തോടെ പ്രതികരിക്കുക, നന്മ കാണുമ്പോൾ അതിനോട് പൂർണ്ണമായും യോജിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. യേശുവിൻ്റെ മുന്നോടിയായി വന്നവനായ യോഹന്നാൻ സ്നാപകനെ കാണുവാനായി പോയിട്ട് വന്ന ചില ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശുദമ്പുരാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് കാണുവാനായിട്ടാണ് മരുഭൂമിയിലേക്ക് പോയത്? മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ കാറ്റിനാൽ ഉലയുന്നതായ ഓടയോ? അതായത് നമുക്കറിയാം ഞാങ്ങളയുടെ പ്രത്യേകത, അത് കാറ്റടിക്കുന്ന അനുസരിച്ച് വളഞ്ഞ് ഒടിയാതെ ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കും. അപ്പോൾ ഞാങ്ങളയുടെ പ്രത്യേകതയുള്ളതായ മനുഷ്യർ അവർ ഏതിനോടും സമരസപ്പെടുവാൻ തക്കവണ്ണം ചാഞ്ഞും ചെരിഞ്ഞും നിന്നുകൊണ്ട് തങ്ങൾക്ക് പരുക്കേൽക്കാതെ പോകുവാനാണ് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെയുള്ളതായ മനുഷ്യർ യേശുവിൻ്റെ കാലഘട്ടത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കാണുവാൻ പോയത് കാറ്റിനാൽ ഉലയുന്നതായ ഞാങ്ങണ പോലുള്ളതായ ഒരു മനുഷ്യനെയല്ല, നേരെ മറിച്ച് തിന്മയ്ക്കെതിരെ തൻ്റെ ഇടത്തോടെ പ്രതികരിക്കുന്ന, അനീതി കാണുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്ന നിലപാടുള്ളതായ മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകനെന്ന് യേശുദമ്പുരാൻ അവരോട് വെളിപ്പെടുത്തുകയാണ്.
അവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യവും എപ്രകാരമാണ് സംഭവിച്ചത് എന്ന് നാം വിലയിരുത്തുമ്പോൾ അത് വളരെ വാസ്തവമായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നട്ടെല്ല് നിവർന്ന് നിൽക്കുവാനുള്ളതായ തൻ്റെ ഇടം നമുക്ക് ഉണ്ടാകണം. തിന്മ കാണുമ്പോൾ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കണം. നന്മ കാണുമ്പോൾ നന്മയെ പ്രോത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണം മനസ്സുള്ളവരായി നാം മാറണം. പലപ്പോഴും പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ആരംഭിക്കുമ്പോൾ അതിൻ്റെ തുടക്കക്കാരായ ആളുകൾ ഉദ്ദേശിച്ച നല്ല സന്ദേശങ്ങളും നല്ല പ്രവൃത്തികളുമൊക്കെ കാലാകാലങ്ങളിൽ പോയി പിന്നീട് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ശൈലിയും പ്രവർത്തനവും ഉള്ളതായ രീതി നാം കാണാറുണ്ട്. ഇതുപോലെ നാം ആയിത്തീരരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളവും ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളെ നയിക്കുമ്പോൾ ക്രിസ്തുവിനെ പിന്തുടരുന്നതായ നാം ആ ദൈവികമായ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുവാനും നിവർന്നു നിന്നുകൊണ്ട് തിന്മയ്ക്കെതിരെ പോരാടുവാനും നന്മയുടെ പക്ഷം ചേരുവാനും നമുക്ക് സാധിക്കണം. അതിനുള്ളതായ മനസ്സാണ് നമുക്ക് ആദ്യമേ രൂപപ്പെടുത്തേണ്ടത്. അതേസ്ഥ കുളക്കടയിൽ കിടന്നതായ ഈ രോഗിക്ക് സൗഖ്യം കൊടുക്കുമ്പോൾ യേശുദമ്പരാൻ അവനോട് ചോദിച്ചതായ ആ ചോദ്യം ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. നിനക്ക് നന്മ ചെയ്യുവാൻ മനസ്സുണ്ടോ? നിനക്ക് രക്ഷയുടെ മാർഗത്തിലൂടെ സഞ്ചരിപ്പാൻ മനസ്സുണ്ടോ? അതോ നീ ഇന്നും തിന്മയുടെ വഴികളിലൂടെ നടന്ന് നടന്ന് ആ തിന്മയുടെ വഴികളെ നീ സമരസപ്പെട്ട് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കുവാനാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നാം മറുപടി പറയുക? അതുകൊണ്ട് നല്ല ഒരു ക്രിസ്തു ശിഷ്യനായിത്തീർന്ന്, നല്ല ഒരു ക്രിസ്ത്യാനിയായിത്തീർന്ന് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും നട്ടെല്ല് നിവർന്ന് പ്രതികരിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോകം നമ്മളെക്കുറിച്ച് കൃത്യമായി പറയും, ഇവൻ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാണെന്ന്. ആ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം നമുക്കൊക്കെ ഇടയാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ആഴവുമുണ്ടാകും. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.